പലതരം പെൻഷനുകൾ ഒരുമിച്ച് കിട്ടിയിരുന്നു. ഇത്രയും വലിയ തുകയല്ലെങ്കിലും അതൊക്കെ ആ ഘട്ടത്തിൽ ഏറെക്കുറെ കൃത്യമായിട്ട് തന്നെ കിട്ടിയിരുന്നോ അമ്മ? കിട്ടിയിരുന്നു, ഏറെക്കുറെ കിട്ടുകയും ചെയ്യായിരുന്നു. വലിയ ആശ്വാസങ്ങളും ആയിരുന്നു. ഇത്രയും വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുമില്ല. ഈ സാധനങ്ങൾ വാങ്ങുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? മാവേലി സ്റ്റോറിലൊക്കെ പോകുമ്പോൾ സാധനങ്ങൾ വാങ്ങാൻ മാവേലി സ്റ്റോറിൽ പോകുമ്പം ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴാണ് സബ്സിഡി സാധനങ്ങൾ യാതൊരു വക ഇല്ല, ഒഴിഞ്ഞ കാല പോലെ കിടക്കുവാണ് സപ്ലൈക്കോയൊക്കെ. ഇനിയിപ്പോൾ അതിൻ്റെയും വില കൂടാൻ പോവുകയാണ്. ഈ ഒരു മാസത്തെ പെൻഷൻ കൊണ്ട് ഇനി അമ്മ എന്തൊക്കെ ചെയ്യും? എല്ലാ സാധനങ്ങൾക്കും വില കൂടുക. എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ. 100, 200, 300 ഒക്കെ ഗുളിക വാങ്ങിക്കാൻ ഓരോരുത്തരുടെ വാങ്ങിച്ചത് കൊടുക്കാൻ തികയല്ല നമുക്ക്. വാങ്ങിച്ചത് കൊടുത്തല്ലേ നാളെയും ചെന്ന് കൈ നീട്ടാൻ പറ്റത്തുള്ളൂ. ശരിയാണ്, അതുകൊണ്ട് നമ്മൾ ആരുടെ മുന്നേ ചെന്ന് എന്നും 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 ചോദിച്ചാൽ അവർ നമുക്ക് തരുന്ന എങ്ങനെ? ശരിയമ്മ, ഞാൻ അമ്മ അധിക നേരം ബുദ്ധിമുട്ടിക്കില്ല. ഈ ഗവൺമെന്റ് വന്നേ പിന്നെ ഇതുപോലെ അനുഭവിക്കാനൊന്നുമില്ല. അമ്മയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി. അമ്മ നമുക്ക് അധിക നേരം ബുദ്ധിമുട്ടിക്കുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്. ഞാൻ വസീഫ, ഇതെല്ലാം സാധാരണക്കാരായ ആളുകൾ ഒന്നൊഴിയാൻ ഞങ്ങൾ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് കാസർഗോഡ് വരെ നടത്തിയ വോക്സ് പോപ്പുകളിൽ, അതായത് പ്രതികരണങ്ങളിൽ 99% ഈ പരിദേവനങ്ങൾ പറയുന്നവരാണ്. Debate with Arun Kumar.